ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച്, എൻ്റെ രണ്ടാനമ്മയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. എനിക്ക് അവർ തുറന്നു തന്ന ആ സ്വർഗവാതിൽ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. എൻ്റെ പേര് ജിതിൻ, വീട്ടിൽ ജിത്തു എന്ന് വിളിക്കും. പഠിത്തം കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിയും ജിമ്മും ഒക്കെ നന്നായി കാണുമായിരുന്നു. അതുപോലെ നന്നായി കളിയും ഉണ്ടായിരുന്നു. എൻ്റെ സൈസൊക്കെ നല്ല വലിപ്പമുള്ളതായിരുന്നു. അച്ഛൻ മനോജ്, അച്ഛൻ ചെറിയ ഡ്രസ് ഹോൾസെയിൽ ബിസിനസ്സായിരുന്നു. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു. ആദ്യത്തെ അമ്മയൊക്കെ ഒരു ഓർമ്മ മാത്രമായിരുന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് അച്ഛൻ എൻ്റെ രണ്ടാനമ്മയെ, അതായത് സീത എന്നായിരുന്നു അമ്മയുടെ പേര്, രണ്ടാം വിവാഹമാണെങ്കിലും എനിക്ക് സ്വന്തം പോലെ തന്നെയായിരുന്നു എൻ്റെ സീതമ്മ. അച്ഛനെ 56 വയസ്സും രണ്ടാനമ്മയ്ക്ക് 51 വയസ്സും ഉണ്ടായിരുന്നു. സീതമ്മയുടെ സ്വഭാവത്തെയും രൂപത്തെയും വർണ്ണിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛൻ്റെ രണ്ടാമത്തെ വിവാഹം കഴിയുമ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പേരുകൂട്ടി സീതമ്മ എന്നായിരുന്നു എപ്പോഴും വിളിക്കാറ്. അമ്മയ്ക്കും അത് തന്നെയായിരുന്നു ഇഷ്ടവും. അച്ഛനും രണ്ടാനമ്മയും വളരെ ഫ്രണ്ട്ലിയും അതുപോലെ സ്നേഹമെല്ലാം ചെറുവിധം ഒരു അടിപൊളി ലൈഫ് തന്നെ ആയിരുന്നു. എപ്പോഴും ഞാനും ഹാപ്പി ആയിരുന്നു. എൻ്റെ കാര്യങ്ങൾ സീതമ്മ നന്നായി തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. സ്വന്തം മകനെ പോലെ എന്നെ കണ്ടിരുന്നത്. സീതമ്മയെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ശരിക്കും നല്ല ഫ്രണ്ട്സ് കൂടിയായിരുന്നു. എൻ്റെ സ്വന്തം അമ്മ ഇല്ലാത്ത ഒരു കുറവും എനിക്ക് സീതമ്മ വരുത്തിയിട്ടില്ല. അച്ഛനും രണ്ടാനമ്മയും എന്നെ ഒരു ചെറിയ കുട്ടിയെ പോലെയായിരുന്നു എപ്പോഴും കണ്ടിരുന്നത്. ഇടയ്ക്ക് അവരുടെ കൂടെ നൈറ്റ് ഉറങ്ങാൻ ഒക്കെ കിടക്കും. ഒരു അടിപൊളി ലൈഫ് തന്നെയായിരുന്നു ഞങ്ങളുടേത്. ഒന്നിനും ഒരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ല. അച്ഛൻ്റെ ചെറിയ ബിസിനസ്സിൽ അമ്മയും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മൂവി കാണാനും ബീച്ചിലും എല്ലാം കറങ്ങാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ഞായറാഴ്ച ദിവസം ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞു ബീച്ചിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. അച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായി മദ്യപിച്ചിരുന്നു. മദ്യപിക്കുന്നതിൽ അമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അമ്മയും അത്യാവശ്യം ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് ലേറ്റായിരുന്നു വീട്ടിലെത്താൻ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്രഷായി കിടക്കാനുള്ള തയ്യാറെടുപ്പുകളിലായി. അച്ഛൻ ഒന്ന് മിനുങ്ങിയാൽ പിന്നെ എന്നെയും സീതമ്മയെയും ഇരട്ടിയായി സ്നേഹിക്കും. ഞാൻ കുളിച്ചു വന്നതും അച്ഛൻ എന്നെയും അവരുടെ റൂമിലേക്ക് വിളിച്ചു. അവരുടെ കൂടെ കിടക്കാനായി പറഞ്ഞു. അമ്മയും പറഞ്ഞു, നീ വാ, നമുക്ക് ഒരുമിച്ച് ഉറങ്ങാമെന്ന്. എനിക്കും അവരുടെ അടുത്ത് കിടക്കുന്നതിൽ എൻ്റെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നവും തോന്നിയിരുന്നില്ല. അങ്ങനെ ഞാൻ ബെഡിൻ്റെ ഒരു സൈഡിലും നടുവിലായി സീതമ്മയും ബെഡിൻ്റെ അറ്റത്ത് അച്ഛനും കിടന്നു. അച്ഛൻ നല്ല ഫോമലായതുകൊണ്ട് നല്ല ഫിറ്റ് തന്നെയായിരുന്നു. അമ്മയെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് കിടക്ക്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും തിരിഞ്ഞു നോക്കാൻ പോയില്ല. ഇടയ്ക്കമ്മ എന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ മുടിയിലൊക്കെ തലോടി തന്നു. എനിക്കും അത് വലിയ ഇഷ്ടമായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും നല്ല ഉറക്കത്തിലായെന്ന് തോന്നുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സീതമ്മയുടെ ചെറിയ മൂളൽ കേട്ടാണ് ഞാൻ പതിയെ കണ്ണു തുറന്നത്. സീതമ്മയ്ക്ക് എന്തോ ഒരു വേദനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനത് ശരിയാക്കി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ കിടന്നു. ഇനി ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഞാൻ ചെയ്തു കൊടുക്കേണ്ടി വരുമോ? എൻ്റെ ഉറക്കം കളയാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ തന്നെ കിടന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മതി മതി ഏട്ടാ, ആ ചെറുക്കൻ കിടക്കുന്നുണ്ട്, അവൻ്റെ ഉറക്കം കൂടി കളയണ്ട. ഏയ്, അതൊന്നും ശാരില്ല, അവൻ നല്ല ഉറക്കാ, നീ അവിടെ അടങ്ങിക്കിടക്ക്, ഞാൻ ഒഴിഞ്ഞു തരാം, എല്ലാം മാറിക്കോളൂ അപ്പോൾ. ശരി. പിന്നെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു. അവരുടെ സൗണ്ട് കാരണം എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല എന്നതാണ് സത്യം. പിന്നെ പുതപ്പ് തലയിൽ വഴി മൂടി ഞാൻ എങ്ങനെയോ കണ്ണടച്ച് കിടന്നു. പിന്നെ എപ്പോഴും ആണ് ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് കാലത്ത് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ സീതമ്മ ഉണ്ടായിരുന്നില്ല. അച്ഛൻ സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എണീക്കാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എണീറ്റ് ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. പിന്നെ അച്ഛൻ ജോലിക്ക് പോയി. ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് സീതമ്മയുടെ പിന്നിലൂടെ ചെന്ന് വിളിച്ചു. അപ്പോൾ സീതമ്മ ചോദിച്ചു, ഇന്നലത്തെ ഉറക്കൊക്കെ സുഖമില്ലേ മോനെ? ആ
നല്ലപോലെ ഉറങ്ങാൻ പറ്റി സീതമ്മ. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ പുതപ്പും മൂടി അങ്ങനെ കിടന്നു. എന്താന്നറിയില്ല. ഓ അതോ, അത് ഇന്നലെ അമ്മയുടെ കാലിലെ എന്തോ ഒരു വേദന. അപ്പൊ അച്ഛനത് ഒഴിഞ്ഞു തരികയായിരുന്നു. മോനെ ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല സീതമ്മ, ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ അങ്ങനെ സുഖമായി കിടന്നുറങ്ങി പിന്നെ അങ്ങോട്ട്. ശരി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. അച്ഛൻ പെട്ടെന്ന് ഒരു വൈറസ് പനി വന്നു, കിടപ്പിലായി. അത് പിന്നെ കുറച്ച് സീരിയസ് ആയി. അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി. അതും കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞു. വീട്ടിൽ ഞാനും സീതമ്മയും തനിച്ചായി. 1 വർഷത്തോളം സീതമ്മ വീട്ടിൽ വിഷമിച്ചിരുന്നു. ഞാനും കുറേയൊക്കെ സമാധാനിപ്പിക്കും. പിന്നീടൊക്കെ പതുക്കെ റെഡിയായിരുന്നു. അച്ഛൻ്റെ ബിസിനസ് ഞാനും സീതമ്മയും നോക്കി നടത്താൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സീതമ്മയെ ആലോചിച്ച് വിഷമിക്കാറും സ്നേഹിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ഡ്രസ് ഹോൾസെയിൽ ബിസിനസ് ഞാനും സീതമ്മയും നോക്കി നടത്താൻ തുടങ്ങി. എൻ്റെ കോളേജ് വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും ഇടയ്ക്ക് ജോലിക്കാര്യങ്ങളിലെല്ലാം സീതമ്മയെ ഹെൽപ്പ് ചെയ്യും. എന്നെ എപ്പോഴും ഒരു ചെറിയ കുട്ടി പോലെയാണ് കാണുന്നത്. പുറത്തുള്ള ഡ്രസ് ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ സീതമ്മയുടെ കൂടെ പോകാനും തുടങ്ങി. ഞങ്ങൾ ഡ്രസ്സ് കൊടുത്തിരുന്ന ചില ഷോപ്പുകളിലെ ഓണർമാർ സീതമ്മയുടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എപ്പോഴും സീതമ്മയെ കാണാൻ നല്ലൊരു മഞ്ചത്തി തന്നെയായിരുന്നു. പിന്നെ അത്തരത്തിലുള്ള വേഷവുമാണ് സീതമ്മ. അതൊരു തരത്തിൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ പേരിൽ തന്നെ സീതമ്മയ്ക്ക് നല്ലപോലെ ബിസിനസ് നടക്കുമായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അമ്മ പിന്നെ നൈറ്റിയാണ് ഇടാറുള്ളത്. അങ്ങനെ അമ്മ ഡ്രസ്സിൻ്റെ പർച്ചേസ് ആവശ്യത്തിന് കോയമ്പത്തൂർ പോകണം. ഇനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും എന്നൊക്കെ പറയുകയുണ്ടായി. എനിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും ഫ്രീ ആയിരുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ ഡൽഹി നല്ലൊരു ഓപ്ഷനാണ്. 1 വീക്ക് അമ്മയുടെ കൂടെ താമസിക്കാമെന്നൊക്കെ ആലോചിച്ചു. ഞാൻ ചുമ്മാ അമ്മയോട് പറഞ്ഞു, നമുക്ക് പർച്ചേസ് ഡൽഹി ആക്കിയാലോ എന്ന്. അവിടെ നല്ല ചീപ്പ് ഡ്രസ്സ് കിട്ടും, പിന്നെ പർച്ചേസ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് കറങ്ങാനും പോകാം. എനിക്ക് വെക്കേഷനും ആണല്ലോ. അച്ഛൻ പോയതിൽ പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ, ഒരു ടൂർ പോലെ ആകാമെന്ന് പറഞ്ഞു. ആദ്യം അമ്മയ്ക്ക് ഒരു താല്പര്യമില്ലെങ്കിലും എന്നെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു പർച്ചേസ് കഴിഞ്ഞ് അവിടെയുള്ള കമ്പനീസ് തന്നെ കാർഗോയിൽ നാട്ടിലെത്തിച്ചു തരും, നല്ല പ്രോഫിറ്റ് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. സത്യം പറഞ്ഞ 2 ദിവസം സീതമ്മയുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും കിടക്കുന്നത്. എനിക്ക് ചിലപ്പോൾ അമ്മയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അമ്മയുടെ വിഷമങ്ങളൊക്കെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. ഞാൻ അപ്പോഴൊന്നും വലിയ മൈൻഡൊന്നും ആക്കിയില്ല എന്ന് മാത്രം. സത്യത്തിൽ സീതമ്മയുടെ വിഷമമെല്ലാം മാറ്റണം എന്ന് തന്നെയായിരുന്നു എൻ്റെ അതിയായ ആഗ്രഹം. സീതമ്മയുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിക്കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു യാത്ര ഇപ്പോൾ പ്ലാൻ ചെയ്തതും. അങ്ങനെ 1 ആഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ട്രെയിനെല്ലാം ബുക്ക് ചെയ്ത് ഡൽഹിക്ക് യാത്ര പുറപ്പെട്ടു. സീതമ്മ നല്ല മോഡേൺ ചുരിദാറും നല്ല ഷോർട്സ് ആൻഡ് ടീഷർട്ട്സ് ഒക്കെ ആയിരുന്നു വേഷം. ട്രെയിൻ യാത്രയിൽ സീതമ്മയെ ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. കാരണം ഡൽഹി എത്തുന്നവരെ പല ആളുകളും സീതമ്മയുടെ നോക്കി വെള്ളം ഇറക്കിയിരുന്നു. എനിക്കതൊക്കെ കാണുമ്പോൾ കൂടുതൽ ദേഷ്യം വന്നിരുന്നു. പക്ഷേ മറ്റു ആളുകൾ നോക്കുമ്പോൾ സീതമ്മയ്ക്ക് യാതൊരു കുസലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രെയിൻ അന്ന് 9 ആഴ്ച രാവിലെ 6 മണിക്ക് ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ ട്രെയിനിൽ ഇറങ്ങി. പിന്നീട് ഞങ്ങൾ ഫ്രഷ് ആവാനായി ഒരു ഹോട്ടൽ എടുത്തു. അവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പർച്ചേസിങ്ങിനായി മാർക്കറ്റിലേക്ക് ഒരു ഊബർ എടുത്തു. അങ്ങനെ കുറേ ഡ്രസ് ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി വിലപേച്ച് ഒരു വലിയ സ്റ്റോക്ക് തന്നെ ഒപ്പിച്ചു. എല്ലാം അവർ തന്നെ കാർഗോ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളെടുത്ത് സാധനത്തിൻ്റെ പേയ്മെൻ്റ് എല്ലാം ഒപ്പിച്ചു കൊടുത്തു. 1 മാസത്തേക്ക് ബിസിനസ്സിൽ വേണ്ട സ്റ്റോക്ക് തന്നെ ഉണ്ടായിരുന്നു അത്. ആ ദിവസം ഞങ്ങൾക്ക് എവിടെയും കറങ്ങാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും അമ്മ എന്നോട് നല്ലൊരു റൂം നോക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മേക്ക് മൈ ട്രിപ്പ് എടുത്ത് ഞാൻ നോക്കുമ്പോൾ ഡബിൾ ബെഡ്റൂംസ് എല്ലാം നോക്കി കോസ്റ്റ്ലിയാണ്. അമ്മയോട് കാര്യം പറഞ്ഞു, അമ്മ ഒരു റൂം കുറഞ്ഞ പ്രൈസ് ഉള്ളു. ഞാൻ എ സി നോക്കണോ എന്ന് ചോദിച്ചു. കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, സ്റ്റോക്കെല്ലാം എടുത്ത് പൈസ കുറവാണ് കയ്യിൽ, അതുകൊണ്ട് ചെറിയ പൈസയുടെ റൂം മതിയെന്ന് പറഞ്ഞു എന്ന് ബുക്ക് ചെയ്തു. ഹോട്ടൽ ടീം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ലൊക്കേഷൻ അയച്ചു തന്നു. അപ്രകാരം ഞങ്ങളുടെ ലഗേജ് എടുത്ത് ഊബറിൽ തന്നെ ഹോട്ടലിലെത്തി. ആദ്യം തന്നെ ഫുഡ് കഴിച്ചു, അപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. അതിനുശേഷം ഞങ്ങൾ റിസപ്ഷനിൽ നിന്ന് റൂം കീ മേടിച്ചു. ഞങ്ങൾ റൂമിലെത്തി നല്ല ചൂടായിരുന്നു. റൂം തുറന്നപ്പോൾ തന്നെ, അമ്മ റൂം വളരെ ചെറുതാണല്ലേ, ബെഡും നല്ല ചെറുതാണ്, ഞാനൊരു റൂം കൂടെ നോക്കണം. വേണ്ട മോനെ, കുഴപ്പമില്ല, ഇന്നത് മതി, നാളെ നമുക്ക് വേണേൽ കുറച്ചുകൂടെ നല്ലത് നോക്കാം. ശരി അമ്മേ, നല്ല ചൂടാണ്, അമ്മയ്ക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാവോ? എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെന്നാൽ ആ സമയം കേരളത്തിൽ അത്രയ്ക്കും ചൂടില്ലായിരുന്നു. ഡൽഹി വരെ ക്രൗഡും വാഹനവും എല്ലാം ആയതിനാൽ ഒരു ഹ്യൂമിഡിറ്റി കൂടുതലുള്ള പോലെ തോന്നി.
ഒന്ന് നന്നായി കുളിക്കി, അപ്പോൾ ശരിയാവും. സീതമ്മ പറഞ്ഞു, ആ ശരി അമ്മേ. ഇതും പറഞ്ഞ് സീതമ്മ ബാഗിൽ നിന്നും എന്തൊക്കെയോ എടുക്കാനായി ഒന്ന് കുഴിഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് തണ്ണിമട്ടെന്നും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അമ്മ കാണുന്നവരെ നോക്കിയിരുന്നു. പിന്നെ അമ്മ ഡ്രസ്സെല്ലാം എടുത്ത് അമ്മ കിടക്കാനുള്ള ബെഡിൽ വെച്ചു. അമ്മ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്നും വീട്ടിലിട്ടില്ലായിരുന്നല്ലോ. ഇല്ല മോനെ, ഇതൊക്കെ കുറച്ച് മുമ്പ് അച്ഛൻ ടൂർ പോയി വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇട്ടിട്ടില്ല ഇതുവരെ. ഇടയ്ക്ക് രാത്രി കിടക്കുമ്പോൾ മാത്രം റൂമിലിടും. ഇതൊക്കെ അമ്മയ്ക്ക് ഇടാൻ നല്ല ഭംഗിയുണ്ടാവും. വീട്ടിലും ഇടാം, ഞാനൊന്ന് പുകഴ്ത്തി പറഞ്ഞു. ഓ, എന്നാലിനി വീട്ടിലും ഇടാം മോനെ. ഞാനതൊന്ന് എടുത്തു നോക്കി. അത് നല്ല സ്മൂത്തായിരുന്നു. തൊടാൻ തന്നെ എന്ത് സുഖം. അമ്മ കുളിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാൻ റിസർവ് ബാത്റൂമിൽ പോയി. ആ സമയം ഞാനും ഒന്ന് ഫ്രഷാവാനെ തീരുമാനിച്ചു. സീതമ്മ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൂമിലെത്തി. അത് കണ്ടതും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ചൂടിൻ്റെ ആണോ ആ രൂപത്തിൻ്റെ ആണോ എന്നറിയില്ല. ഞാൻ ആകെ വിയർക്കാനും വിറയ്ക്കാനും ഒക്കെ തുടങ്ങി. ചെക്ക, നീ എന്ത് കണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കുളിച്ചു വാ. അങ്ങനെ ഞാൻ ബാത്റൂമിൽ കയറി നല്ലപോലെ ഫ്രഷായി കുളിച്ചു വന്ന്. അപ്പോഴും റൂം നല്ല ചൂടാണ്. ഞാനും നല്ലപോലെ വേർത്തിട്ടുണ്ട്. ജിമ്മിൽ പോകുന്ന കാരണം എല്ലാം നന്നായി എടുത്തു കാണാം. അമ്മേ നല്ല ചൂടാണല്ലേ. എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങും. എങ്ങനെ കിടന്നുറങ്ങും? വീട്ടിലാണ് ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ച് കിടക്കായിരുന്നു. ഇതിപ്പോൾ ഒരു ബെഡല്ലേ, എനിക്ക് ഉറങ്ങാനും പറ്റും തോന്നുന്നില്ല. എനിക്കും ഈ ഡ്രസ്സായതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. നൈറ്റാണല്ലോ ഉറങ്ങാൻ പ്രയാസമാകും. ഞാൻ നോക്കുമ്പോൾ സീതമ്മയുടെ ശരീരമൊന്നും അധികം വിയർക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. വലിയ ഒരു കുഴപ്പമില്ല, നീ ലൈറ്റ് ഓഫ് ചെയ്ത് കയറി കിടക്കുന്ന, നിനക്ക് ഉറങ്ങാൻ പറ്റുന്ന പോലെ കിടക്ക്. എനിക്ക് സന്തോഷമായി സത്യത്തിൽ. ഇപ്പോഴാണ് സമാധാനമായത്. നീ ആ വലിയ ലൈറ്റ് ഓഫ് ചെയ്ത് 0 volt ലൈറ്റ് ഓൺ ചെയ്ത് കിടക്ക്. ഞാനങ്ങനെ ചെയ്തു. എന്നിട്ട് ബെഡിലിരുന്നു, എൻ്റെ അടുത്തിരുന്ന് ഞാൻ അവിടെ കിടന്നു. ഒരു ചെറിയ വെളിച്ചത്തിൽ അവിടെയുള്ളതെല്ലാം നല്ലപോലെ കാണാമായിരുന്നു. എനിക്കെന്തോ ഉറക്കമേ വന്നില്ല. ഞാൻ തിരിഞ്ഞു കിടന്നു. ഞാൻ പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സീതമ്മ ഉറങ്ങിയിട്ടില്ല. പെട്ടെന്നായിരുന്നു സീതമ്മയുടെ ശബ്ദം വരാൻ തുടങ്ങിയത്. ഞാൻ നോക്കിയപ്പോൾ അന്ന് കേട്ട പോലത്തെ അതേ ശബ്ദം. സീതമ്മയ്ക്ക് ആ കാലിലെ വേദന വീണ്ടും വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ മോനെ, കാലു വല്ലാതെ വേദനിക്കുമെന്ന് സീതമ്മ എന്നോട് പറഞ്ഞു. അയ്യോ, ഇപ്പം ഞാൻ എന്ത് ചെയ്യും സീതമ്മ? അച്ഛനുള്ളപ്പോൾ നല്ലപോലെ ഒഴിഞ്ഞു തരാറുണ്ട്. കുറേ കാലമായിട്ട് ഇത് വരാറില്ലായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു കാലാവസ്ഥ മാറിയതിൻ്റെതായിരിക്കും. ആ ശരിയായിരിക്കും. ഞാൻ എന്ത് ചെയ്യണം സീതമ്മേ? നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, എന്നാലേ എൻ്റെ വേദന മാറുള്ളൂ. അങ്ങനെ സീതമ്മ പറഞ്ഞ പോലെ ഞാൻ സീതമ്മയ്ക്ക് ചെയ്തു കൊടുത്തു, നല്ലപോലെ തടവിക്കൊടുത്തു. ശേഷം സീതമ്മ ആ വേദന മാറി ഉറങ്ങിയതിന് ശേഷമാണ് ഞാനും കിടന്നത്. അപ്പോഴാണ് എനിക്ക് സുഖമായൊരു ഉറക്കം കിട്ടിയത്. അങ്ങനെ അവിടെ ഡൽഹിയിലെ ആ ജീവിതം ഞങ്ങൾ നല്ല പോലെ അടിച്ചു പൊളിച്ചു. സീതമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അവിടെ വെച്ച് തീർത്തു കൊടുത്തു. സീതമ്മയ്ക്ക് പിന്നെ ഒരു കുറവും പിന്നീട് ഉണ്ടായിട്ടില്ല. സീതമ്മ ശരിക്കും പിന്നീട് അങ്ങോട്ട് ജീവിതം ആസ്വദിക്കുകയായിരുന്നു. എനിക്കും നല്ലൊരു വഴികളായിരുന്നു സീതമ്മ നേടിത്തന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിലെ നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.